ഹായ് ഫ്രണ്ട്സ്, ഇത് ഞാൻ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ബ്ലാക്കിൽ വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷിഫോൺ മെറ്റീരിയലാണ് എടുത്തത്. അപ്പോൾ ഇത് ഞാൻ 3 മീറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഡബിൾ താവ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ 3 മീറ്റർ വാങ്ങിച്ചത്. നോർമൽ താവാണെങ്കിൽ നമുക്കിത് 4 മീറ്ററൊക്കെ വാങ്ങിക്കേണ്ടി വരും. അതിൻ്റെ ലൈനിങ് 2.5 മീറ്ററാണ്, ക്രീപ്പ് ലൈനിങ് ആണ് വാങ്ങിച്ചത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിൻ്റെ ഷിഫോൺ മെറ്റീരിയൽ മാത്രമായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിതയുടെ നീളത്തിൽ 4 മടക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വീതി ഫുള്ളായിട്ട് തന്നെ എടുക്കുന്നുണ്ട്, കാരണം ഞാൻ ഇവിടെ ഫ്രില്ലിട്ടിട്ടുള്ള ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ലെങ്ത് എനിക്കിവിടെ 48 ഇഞ്ച് ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫ്രില്ലിട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ടോപ്പിൻ്റെ ഭാഗവും സ്കേർട്ടിൻ്റെ ഭാഗവും സെപ്പറേറ്റ് ആയിട്ടാണല്ലോ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ടോപ്പിൻ്റെ ഭാഗം 14 ഇഞ്ച് ടോട്ടൽ ലെങ്ത്, അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടുന്നുണ്ട്. അതേപോലെ തന്നെ സ്കേർട്ടിൻ്റെ ഭാഗം 34 ഇഞ്ച്, അതിൻ്റെയും കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടി 35 ഇഞ്ച് ലെങ്ത്താണ് സ്കേർട്ടിൻ്റെ ഭാഗം എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഫ്രില്ല് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഈ വീതി ഫുള്ളായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ 4 മീറ്റർ നോർമൽ മെറ്റീരിയലാണ്, ഡബിൾ താവില്ലാത്ത മെറ്റീരിയലാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ 3 മീറ്റർ ഫുള്ളായിട്ട് തന്നെ ഈ സ്കേർട്ടിൻ്റെ ഭാഗത്തേക്കും അതേപോലെ തന്നെ 1 മീറ്ററിൽ നിന്ന് നമുക്ക് ആ ഒരു മുകൾ വശത്ത് വരുന്ന ടോപ്പിൻ്റെ ഭാഗവും അതേപോലെ സ്ലീവൊക്കെ അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ലൈനിങ് ഇതുപോലെ ഒന്ന് നമുക്ക് വേസ്റ്റിൻ്റെ ഭാഗത്തുള്ള ആ ഒരു വീതിക്കനുസരിച്ചൊന്ന് കറക്റ്റ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. മുകൾ വശത്തെ ഷിഫോൺ മെറ്റീരിയൽ മാത്രമാണ് ഫ്രില്ല് കൊടുക്കുന്നത്. അപ്പോൾ ലൈനിങ്ങിൻ്റെ വീതി ഞാനിവിടെ അടിവശത്തേക്ക് ക്രോസ് ചെയ്ത് അടിവശം മാത്രം കുറച്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്കേർട്ടിൻ്റെ ഭാഗം കട്ടിങ്ങൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ നമ്മൾ അളവിനനുസരിച്ച് ടോപ്പിൻ്റെ ഭാഗവും അതേപോലെ സ്ലീവും അതിൻ്റെ ലൈനിങ്ങൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ലീവിൽ ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ സ്ലീവിൻ്റെ കട്ട് ചെയ്ത ഭാഗം ഇതുപോലെ ഫ്രെയിമിലിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഇതുപോലെ ചോക്ക് ഉപയോഗിച്ച് ഓരോ ഇടവിട്ട് ഇതുപോലെ ചെറുതായിട്ടുള്ള ലീഫാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ വർക്കിന് നമ്മൾ ഫുള്ളായിട്ട് വരച്ചെടുക്കുമ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം 4 ഭാഗത്തും. അപ്പോൾ ഇതുപോലെ വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം ഫുള്ളായിട്ട് നമ്മൾ വർക്കിന് വേണ്ടിയുള്ള ഡിസൈൻ കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഞാൻ ഫുള്ളായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. സ്റ്റിച്ചിങ്ങിന് ആവശ്യമുള്ള സൈഡും അതേപോലെ തന്നെ നമുക്ക് കരം അടുക്കിയെടുക്കേണ്ട ഭാഗം ഒക്കെ ഇതുപോലെ വിട്ടിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഫുള്ള് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ചുവന്ന കട്ട് ബീഡ്സും ടൂ ബീഡ്സും ഉപയോഗിച്ചിട്ടാണ് ഞാൻ വർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് സെൻട്രലായിട്ടും അതിൻ്റെ ഔട്ട്ലൈൻ ബോർഡർ പോലെ കട്ട് ബീഡ്സാണ് കൊടുക്കുന്നത്. ആരി വർക്കാണ് ഞാൻ ചെയ്യുന്നത്. ഈ ഒരു വർക്ക് നമുക്ക് നോർമൽ നീഡിലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡിസൈനാണ്. അപ്പോൾ ഓരോ ലീഫ് കൊണ്ട് കൊടുക്കുമ്പോൾ ചെറുതായിട്ടുള്ള ഓരോ ഡിസൈനല്ല, അപ്പോൾ നമുക്കത് നോർമൽ നീഡിൽ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ സ്റ്റാർട്ടിങ്ങിലും കെട്ട് കൊടുക്കുക, അതേപോലെ തന്നെ എൻഡിലും കെട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ വർക്കിൻ്റെ ലീഫും ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിലും എൻഡിലും കെട്ട് കൊടുത്തതിന് ശേഷമാണ് നെക്സ്റ്റ് ലീഫിലേക്ക് നമ്മൾ ത്രെഡ് കട്ട് ചെയ്യാതെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലും അതേപോലെ തന്നെ ടൂ ബീഡ്സ് കൊടുക്കുമ്പോൾ അതിലും നമ്മൾ കെട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ നമുക്ക് ഈ ചെറിയ ബീഡ്സ് കട്ട് ബീഡ്സൊക്കെ ആകുമ്പോൾ 2-3 ഒക്കെ ഒരുമിച്ച് ഇട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. 2 ബീഡ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഓരോന്ന് കണ്ട് തന്നെ സ്റ്റിച്ചിട്ട് കൊടുക്കേണ്ടി വരും.
അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനേക്കാളും ഹെവി ആയിട്ട് വർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഗ്യാപ്പ് വരുന്ന ഭാഗത്തൊക്കെ ഇതുപോലെ ലീഫ് കൊടുക്കാം. അപ്പോൾ ത്രെഡ് ഞാൻ സെയിം ബീഡ്സിൻ്റെ കളർ ത്രെഡ് തന്നെയാണ് കൊടുത്തത്. അപ്പോൾ സ്ലീവിൽ കൊടുത്ത അതേ ലീഫ് മോഡലായിട്ട് തന്നെ കഴുത്തിലും ഫുൾ റൗണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ലൈനായിട്ടാണ് വർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ അടുപ്പിച്ചിട്ടാണ് ലീഫ് മോഡൽ വരച്ച് കൊടുത്തത്. അപ്പോൾ ഫസ്റ്റിലെ ഞാൻ കഴുത്തിന് വേണ്ടി കട്ട് ചെയ്ത് കൊടുത്തതുകൊണ്ട് തന്നെ ലൈനിങ് ജോയിൻറ്റ് ചെയ്തതിന് ശേഷമാണ് വർക്ക് കൊടുത്തത്. അപ്പോൾ ഞാനിവിടെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ്ങും അതേപോലെ വർക്കൊക്കെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഇതുപോലുള്ള റൗണ്ട് കഴുത്താണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്. നമ്മൾ ഈ ടോപ്പിൻ്റെ അവിടെ ജോയിൻ്റ് സ്കേർട്ടിൻ്റെ ഭാഗം നമ്മൾ 3 മീറ്റർ ഫുൾ വീതിയാണല്ലോ എടുത്തത്. അപ്പോൾ അത് ഞാൻ 2 പീസാക്കി 1.5 മീറ്റർ സെപ്പറേറ്റ് ആക്കി കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് ഫ്രണ്ടിലും ബാക്കിലും ഒരുപോലെ പ്ലീറ്റ് കിട്ടാൻ വേണ്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബാക്കിലും ഫ്രണ്ടിലുള്ള പ്ലീറ്റ് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ലൈനിങ് ജോയിൻറ്റ് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം നമ്മൾ സ്ലീവും കൂടി ജോയിൻറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഫുൾ ലെങ്ത്തിൽ സ്ലീവ് മുതൽ ഫുൾ ലെങ്ത്തിലൊന്ന് 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്.